ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. പന്നിയ റമ്പാച്ചൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ബാക്കി എല്ലാ സഹോദരി സഹോദരങ്ങളും ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഓട്ടോ സിഫാലിയുടെ ഒരു വലിയ സുദിനമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മാർത്തോമാ ശ്ലീഹായുടെ ലെഗസിയും പാരമ്പര്യവും പേറുന്ന സഭയാണ്. ഭാരതത്തിൻ്റെ നാഷണൽ സഭയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ക്രൈസ്തവ സഭകളിൽ പൗരാണികത്വത്തിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. ഒന്നാമത്തെ സഭ എന്ന് പറയുന്നത് യെരുശലേമിലെ സഭയാണ്. അതുകൊണ്ട് യെരുശലേമിലെ മാതൃസഭ കഴിഞ്ഞാൽ ലോകത്തിലെ ക്രൈസ്തവ സഭകളിൽ ഏറ്റവും പൗരാണികത്വത്തിൽ മുന്നിൽ നിൽക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. AD 52 മാർത്തോമാ ശ്ലീഹായുടെ വരികയും സഭ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രക്തം ഈ മണ്ണിൽ ചേർന്നു. അതുകൊണ്ട് നമ്മുടെ പിതാവ് മാർത്തോമയാണ്, ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ മാർത്തോമയാണ്. മാർത്തോമാ ക്രിസ്ത്യാനികളെന്നാണല്ലോ നാം അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് മാർത്തോമായുടെ മക്കളായ നമുക്ക് ഭാരതത്തിൻ്റെ തനിമയും സ്വാതന്ത്ര്യത്തിൻ്റെ തനിമയും ഒക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്. മറ്റൊരു സഭയുടെ കീഴിലല്ല ഒരിക്കലും ഭാരതത്തിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പേർഷ്യൻ സഭയോട് ചേർന്ന് നിന്നിരുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ 1912 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഇതുപോലെ ഒരു ദിവസം മരണം പള്ളിയിൽ വെച്ച് അബ്ദേദ് മഷിഹ പാത്രികീസ് ബാവായുടെ തൃക്കരങ്ങളാൽ, അദ്ദേഹത്തിൻ്റെ കൽപ്പനയാൽ, ആർക്കും നിഷേധിക്കുവാൻ പാടില്ലാത്ത വിധം അത് ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അംഗീകരിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഓട്ടോ സിഫാലസ് ചർച്ചായി, സ്വയം ശീർഷകത്വമുള്ള സഭയായി, സ്വാതന്ത്ര്യമുള്ള സഭയായി, മറ്റൊരു സഭയുടെയും ഉപസഭയല്ല മലങ്കര ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് ഭാരതത്തിൻ്റെ തനിമ പേറുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി ഉയർത്തുന്ന, ഓട്ടോ സിഫാലിയുടെ അനുഭവമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കാതോലിക്കേറ്റ് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചതിൻ്റെ 108-ാമത്തെ ആനിവേഴ്സറി കൊണ്ടാടുന്ന വലിയ സുദിനമാണ് എന്ന്. പരിശുദ്ധ കാതോലിക്ക ബാവായും സഭയിലെ എല്ലാ പിതാക്കന്മാരും ഇന്ന് കുർബാന ചൊല്ലുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന ചൊല്ലി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായി നമുക്ക് കടമയുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിച്ചു. അതനുസരിച്ച് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായ സെൻറ് തോമസ് ഓർത്തഡോക്സ് മിഷൻ സെൻ്ററിലെ ഈ ചാപ്പലിൽ ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി കുർബാന ചൊല്ലുകയും കൊടിയുയർത്തുകയും സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഒന്നാം കാതോലിക്കായും അതിനുശേഷം വന്ന എല്ലാ കാതോലിക്കന്മാരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ആ വാഴ്ച നിർവഹിച്ചു തന്ന അബ്ദേദ് മിഷ പാത്രികീസിനെ നന്ദിയോടെ നാം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്മരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സഭയുടെ ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ പെരുന്നാളായി തീരട്ടെ എന്ന് ബലഹീനായ ഞാനും ചേർന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഇന്നത്തെ കുർബാനയ്ക്ക് വന്ന് സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടും എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. സഭയിൽ സമാധാനമുണ്ടാകുവാൻ നാം ഏവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, ഭാരതത്തിലെ സുപ്രീം കോടതി അന്തിമമായ നീതി വിധി നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ ഇടപാടുകളും മറ്റ് സ്വാധീനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ആ നീതി പൂർണ്ണമായിട്ട് ലഭിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭാരതത്തിലെ എല്ലാ മക്കളും
മാർത്തോമായുടെ പൈതൃകത്വമുള്ള എല്ലാ മക്കളും ഒരുമിച്ചുകൂടി ഒരു മലങ്കര സഭയായി സമാധാനമുള്ള സഭയായി തീരുവാനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. കോടതി വിധികൾ നീതിപൂർവം നടപ്പാക്കുവാനും എല്ലാ മലങ്കരയിലെ എല്ലാ ദേവാലയങ്ങളും പരിശുദ്ധ കാതോലിക്ക ബാവായുടെയും 1934 രൂപീകൃതമായ സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ ഒന്നായി തീർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവായുടെ കീഴിൽ സ്വാതന്ത്ര്യമുള്ള മഹാഭാരതത്തിൻ്റെ മലങ്കര ഓർത്തഡോക്സ് സഭയായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനിന്നത്തെ ദിവസം ആചരണം അതിന് മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. തന്റെ സ്വന്തം രക്തത്താൽ സഭയെ മണവാട്ടിയായി വേർതിരിച്ച സത്യമണവാളനായ കർത്താവേ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. നിനക്ക് നിന്റെ പ്രാവിനും പരിശ്രുവായിക്കും പ്രസാദമുള്ള ബലിയായി തീരുവാൻ സഭയ്ക്കും ഞങ്ങൾക്കും സംഗതിയാക്കണമേ. നീ തലയായിരിക്കുന്ന ശരീരത്തിലെ അനുസരണമുള്ള അവയവങ്ങളായി ഞങ്ങളെ പൂർത്തീകരിക്കണമേ. സഭയിൽ നിന്ന് ഭിന്നതകളും എല്ലാവിധ കളങ്കങ്ങളും നീക്കിക്കളയണമേ. വേദവിപരീതങ്ങളാകുന്ന ചെന്നായ്ക്കളിൽ നിന്നും സാത്താന്റെ എല്ലാ തിന്മകളിൽ നിന്നും അവൻ്റെ ശത്രുതയിൽ നിന്നും സഭയിലെ മക്കളെ കാത്ത് പരിപാലിക്കണമേ. സ്വാർത്ഥതയും ലൗകികത്വവും ഭിന്നതകളും സഭയിൽ നിന്ന് നീങ്ങിപ്പോകണമേ. കുടുംബങ്ങൾ പരിപാലിക്കപ്പെടണമേ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥാനങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നുവെന്ന് അരളി ചെയ്യുന്ന കർത്താവേ, നിന്നിൽ ഞങ്ങളൊന്നായി തീരുവാനും ശാശ്വത സമാധാനം ലോകത്തിലും സഭയിലും എല്ലായിടത്തും വാഴുവാനും നീടയാക്കണമേ. സഭയിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളെയും ജീവകാരുണ്യങ്ങളെയും ശക്തീകരിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശ്രുവായിരിക്കും പുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ജയ് ജയ് കാതോലിക്കോസ്, 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 ജയ് ജയ് മലങ്കര സഭ, 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 ജയ് ജയ് മലങ്കര സഭ. കാതോലിക സിംഹാസനം നിണാൽ വാഴട്ടെ. കാതോലിക സിംഹാസനം നിണാൽ വാഴട്ടെ. കാതോലിക സിംഹാസനം നിണാൽ വാഴട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപകളും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാമേവരുടെ മേലും പരിശുദ്ധ സഭയിലും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും പരിശുദ്ധ കാതോലിക്ക ബാവായുടെ മേലും എല്ലാ പിതാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ.